ഏഴ് വർഷങ്ങളായി ആറ് ബോളിങ്ങുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് കുഞ്ഞു പറഞ്ഞ കല്യാണം. കാൽബോയ്സിന്റെ ബാനറിൽ തൻസിൽ കൂത്തുപറമ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കലാകാരൻ ഒരു സീരീസ് പോലെ വർഷം തോറും പെരുന്നാളിന്റെ സമയത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നത് കാൽബോ. അതിനകത്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ ആങ്ങളമാരാണ് ഈ കാരണം അവരുടെ സ്ഥാനത്ത് തുടങ്ങിയാൽ താലൂക്ക അതുപോലെ അത്തുച്ച നിസാം പിന്നെ മറ്റൊരു ബ്രദറായിട്ട് തൻസീർ അങ്ങനെ ഇവരുടെയൊക്കെ ഈ ഒരു കഴിഞ്ഞ കാലത്തെ എല്ലാ കുഞ്ഞുമങ്ങളെ കല്യാണത്തിൻ്റെ ഓരോ വോളിയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഈ വർഷത്തെ കുഞ്ഞുമങ്ങളെ കല്യാണത്തിൽ നമ്മൾ സ്വന്തം സലീം കൊടുത്തു പിന്നെ ഞാൻ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഓരോ വേഷത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്രയും 2020 സിനിമയിലൊക്കെ ഉള്ള സ്റ്റോറി ഉണ്ടാക്കുന്ന പോലെ ഏറ്റവും കഷ്ടപ്പെട്ട് കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തൻസീർ തന്നെയാണ്. ഈ കഥ സംവിധായകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഷാനിഫായിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ചില സമയത്ത് ഷാനിഫ് ഇങ്ങനെ താഴ്ന്ന് ഞാൻ നടന്നിരിക്കുന്നത്. കാരണം ഇത് ഇടയ്ക്ക് അതായത് സീൻ ബൈ സീൻ അങ്ങനെ ഓർഡറിലെല്ലാം എടുത്തു പോകുന്നത്. ഇത് കഴിഞ്ഞതിനോട് ജോയിൻ്റ് ആക്കുന്ന കുറേ സീക്വൻസ് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന അടുത്ത ഓഡിയത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങൾക്കുള്ള സീക്വൻസ് എടുത്തു വെക്കുന്നുണ്ട് ഇപ്പം തന്നെ. അതിനിടയിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ നേരത്തെ നിൽപ്പിച്ച് വേറൊരു കോലത്തിൽ അതൊരു സർപ്രൈസ് ആണ്, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, വേറൊരു രൂപത്തിലേക്ക് വേറൊരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു പ്രിയാപ്പിളാന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കയ്യിൽ കിട്ടാന്ന് ഞാൻ എങ്ങനെയെങ്കിലും നിർത്തിയിട്ടുണ്ട്. ഒരു മണവാട്ടിയപ്പുറത്തു അതുപോലെ നായകന്മാരെ പോലെ തന്നെ ഇത്രയും പേർക്കുള്ള നായകന്മാരും എല്ലാം ചേർന്ന് എന്നാൽ ഒരു കുടുംബത്തിൽ നമ്മൾക്ക് ചുറ്റുപാടുകളൊക്കെ നടക്കുന്ന കഥകളോട് ഒരുപാട് സാമ്യമുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കഥകളെയൊക്കെ ഒരു സ്ക്രീൻ പ്ലേയിലൂടെ കണ്ണുകൊണ്ടിൽ സമർപ്പിക്കുകയാണ് നമ്മളുടെ കല്യാണത്തിൻ്റെ ഏതാം പ്രതി. ബാക്കി ഇത്രയും ആറ് പിന്നെ എപ്പിസോഡ്സിൽ അഭിനയിച്ച താലൂക്ക ആധികാരികമായിട്ട് നിങ്ങളോട് പറയും. സാറിക്ക് നമസ്കാരം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരത്തിലേക്ക് ആൽബം മീഡിയയുടെ 18 വർഷത്തെ അനുഭവം വെച്ചവരാണ്. എൻ്റെ ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ നേരെപോലെ നേരെ നിന്ന് അനുഭവിക്കപ്പെട്ട ഷാഫി സഹോദരൻ ഇന്ന് മലയാള സിനിമയിൽ വലിയൊരു നായകൻ്റെ കൂടെ നല്ലൊരു വേഷം ചെയ്ത് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ സിനിമയാണ് ആൽബം. ഞങ്ങൾ വന്ന മാർഗമാണ് ആൽബം വീഡിയോയിൽ താൻ ബോയ്സിൻ്റെ കൂടെ ഞങ്ങളുടെ വലിയേട്ടനായിട്ട് എന്നെ ഇവരൊക്കെ അവതരിപ്പിക്കുന്നു. എൻ്റെ അനുജന്മാരായിട്ട് അത്തുബായി നിസാറുമായി തൻസീർ ഭായി പിന്നെ കുഞ്ഞു പെങ്ങളായിട്ട് ഞങ്ങളുടെ വിസ്മയം അവരുടെ കൂട്ടത്തിൽ എനിക്ക് സത്യം പറയണം വളരെ വളരെ അധികം ബഹുമാനം തോന്നുന്നു. മാതൃകാപരമാണ്. കാരണം ചില ആൾക്കാർ ചില താരങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്രൈറ്റ്നസ് കിട്ടിയാൽ വന്ന വഴി മറക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. പക്ഷേ ആൽബം വീഡിയോയിൽ വിളിച്ചും വിളിപ്പുറത്ത് തന്നെ തൻസീറിൻ്റെ മുന്നിൽ ഞങ്ങൾ പറയുന്നു മലയാള സിനിമയിലെ താരം കൂടിയായ കണ്ടപ്രേഷൻ ഈ ഞങ്ങളുടെ വർക്ക് 7 കൊല്ലം എന്ന് പറഞ്ഞ് ചേർന്നുള്ള ഒരു കലാജീവിതത്തിൽ 7 വർഷം. പിന്നെ എനിക്ക് കലാ ഫീൽഡിൽ പണ്ടേയുള്ളൊരു ബ്രദറാണിത്. പക്ഷേ ഞാൻ ചേർത്ത് വെച്ച അല്ലെങ്കിൽ എന്നെ ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഞാൻ എന്നും എവിടെയും പറയും അഭിമാനമാണ് തൻസീർ എന്ന് പറയുന്ന താൻ ബോയ്സിൻ്റെ വർക്കിൽ അഭിനയിക്കുക പാടുക എന്നൊക്കെ പറഞ്ഞു. ഇനി ഇൻഷാല്ല ആയുസ്സുള്ള കാലം എത്ര വലിയ ഉന്നതയിൽ നിങ്ങൾ ആരോപിക്കുകയാണ് താൻ ബോയ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു ബോളിൽ എത്ര കാലം നിലയ്ക്ക് നിങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ സന്തോഷപ്പെടും പെരുന്നാണ് അത്യുച്ച ഉണ്ടെന്നില്ല കുഞ്ഞുങ്ങളുടെ കല്യാണം 7-ാം ബോളിയത്തിലേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള 6-ലും നമ്മളെ കൂടെ പ്രഗത്ഭരായ കലാകാരന്മാരൊക്കെ വന്നു പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്വന്തമായി കിട്ടിയ എന്ന് തന്നെ പറയാം നമ്മുടെ മലയാളത്തിൻ്റെ താരം എന്ന് പറയുന്ന നമ്മളെ മാപ്പിളപ്പാട്ടിൻ്റെ നമ്മളെ മനസ്സിലെന്നും ചേർത്ത് വെക്കുന്ന പ്രിയ ഗായകൻ കൊല്ല ഷാഫിയും അതുപോലെ സെലീം കൊടുത്തൂരും നമ്മളെ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷമാണ്. പ്രത്യേകിച്ച് തൻസീർ അത്രയും ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു സിനിമയുടെ ടെൻഷൻ അടിക്കുന്ന പോലെയാണ് ഈ ആൽബം എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിജയം ബഡ്ജറ്റ് അങ്ങനെ ആയിരിക്കും. തീർച്ചയായും പെരുന്നാൾ ഇതൊരു മഹാസംഭവമാവാൻ തന്നെയാണ് സത്യം. അങ്ങനെ ആയിത്തീരട്ടെ, ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ. വീണ്ടും കാത്തിരിക്കുന്ന പിന്നെ എന്താ പറയുക ആ അവസ്ഥയിലേക്ക് ഇതിനെ സംസാര വിഷയമാക്കി മാറ്റട്ടെ ഓഡിയൻസ്. എന്നാലും അടുത്ത ബോളി എന്ന് വരുന്നുള്ള കാത്തിരിക്കുന്ന വലിയ അത്രയും ഹാർഡ് വർക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ക്യാമറ സൈഡിലും ലൈറ്റിങ്ങിലും അതുപോലെ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന
ചെറുതുമായ താരങ്ങൾ എല്ലാവരും ഒരേപോലെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് ലൊക്കേഷൻ ഇവിടെ ഇപ്പൊ ചെറുപ്പം ഒരുക്കി അതിനുശേഷം വളരെ മനോഹരമായ ഒരു ബിരിയാണി സർക്കാരും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് നമ്മളെ ശരിക്കും എന്താ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് നല്ല പരിഗണന അതായത് ഹോസ്പിറ്റാലിറ്റി ഈ ഒരു ടീമിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ അനുഭവം വലിയ സത്യം ഞാൻ താൽബോയ്സിൻ്റെ ഒരു വർക്കിൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അത് ഈ സമയത്ത് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും കാരണം ഒരു ആൽബം മീഡിയയിൽ ഒരുപാട് വ്യത്യസ്തമായ ഹിറ്റുകൾ നൽകിയ ഒരു താരമാണ് രചന കൊണ്ടും അഭിനയം കൊണ്ടും പാട്ട് കൊണ്ടും അതോടൊപ്പം ഷാഫി കൊല്ലം സ്വന്തമായിട്ട് ചെയ്ത വർക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു പെങ്ങളുടെ കല്യാണം എന്ന ഒരു ഇത്രയും കാലത്തെ വർക്കിൻ്റെ അഭിമാനകരമായ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ആൽബം മേക്കിങ്ങിൽ ഒരുപാട് സാധ്യതകൾ ഒരുപാട് സാധ്യതകൾ നമുക്ക് നൽകി ഷാഫി കൊല്ലം പറയുന്ന കാര്യങ്ങൾ വന്ന് ചേരുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും താൽബോയ്സിൻ്റെ പേര് ഈ വല്യക്ക എന്ന നിലയിൽ എല്ലാവരുടെ അഭിനന്ദനങ്ങളും സന്തോഷമാണ് ഒരുപാട് സന്തോഷം. അപ്പോൾ താൽബോയ്സിൻ്റെ കൂടെ നമ്മളുടെ വർക്കിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരാൻ പറ്റിയതും അതുപോലെ ഷാഫിക്ക സലീംക്ക താജുക്ക അത്തുക്ക നിസാം ഒരുപാട് ആൾക്കാർ വേറെ ആർട്ടിസ്റ്റുമാരുണ്ട്. അത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ എൻ്റെ സീനാകുന്നതിൻ്റെ ഇടയിൽ ഞാനങ്ങോട്ട് മാറിക്കുന്നു, മണിക്കൂറുകൾ നമ്മളില്ലാത്ത സീക്വൻസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സിനിമയിലൊക്കെ വന്ന് ചോദിക്കുന്ന പോലെ സിനിമയിലാണ് ഞാൻ ഒന്ന് രണ്ട് സിനിമയൊക്കെ അഭിനയിക്കാൻ പോയപ്പോൾ ആ അനുഭവമുള്ളത്. സിനിമയിലൊക്കെ അഭിനയിക്കാൻ വന്ന് പോയപ്പോൾ ഉള്ള അനുഭവം പോലെ തെരഞ്ഞീർ ഇടക്കിടക്ക് വന്ന് അഭിനയിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് പാവം അഭിനയിക്കാൻ ബോറടിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രയാസമുണ്ടോ? തെരഞ്ഞീർ ചുറ്റും നിൽക്കുന്ന കുട്ടികളും ഇടക്കിടക്ക് വന്നിട്ട് വെള്ളം വേണം അതുപോലെ ആ ഒരു സാഹോദര്യ പരിഗണന ഹോസ്പിറ്റാലിറ്റി ഞാൻ ഒരിക്കലും കൂടെ പറയുന്നു അതൊരു വല്ലാത്തൊരു ഗുണം തന്നെയാണ്. അതുപോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പറയാൻ വന്നത് അതല്ലായിരുന്നു, ഇങ്ങനെ മാറിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു അപാരമായ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭയങ്കര ഇടങ്ങാറ് പിടിച്ച പണിയാണ്. എല്ലാവരും ഒരേ ടൈമിൽ വളരെ ടെൻസ്ഡായിട്ടുള്ള ഒരു സീക്വൻസാണ്, കരയണം ഒരേ അതേസമയം ദേഷ്യം പ്രകടിപ്പിക്കണം, ഫൈറ്റുണ്ട്, അതിനിടയിൽ ആരും ആരെയും മാസ്ക് ആവാതെ നമുക്ക് ഈ സിനിമാക്കാരുടെ വലിയ യൂണിറ്റും ഇത് സാമഗ്രികളും സന്നാഹങ്ങളും ഒന്നും ഇല്ലല്ലോ. ഈ ഒന്നോ രണ്ടോ ക്യാമറകൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ലൈറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ആരും പരസ്പരം മാസ്ക് ചെയ്യാതെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എന്നാൽ ഭാവങ്ങളിൽ യാതൊരു പിന്നെ കുറവും വരുത്താതെ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് താജുക്കൊക്കെ എടുത്ത ഒരുപാട് വളരെ വലുതാണ്, ഭയങ്കര നാച്ചുറലായിട്ട് ഭയങ്കര നാച്ചുറലായിട്ട്. ഞാൻ ആ ഒരു സീന് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇനി എനിക്കുള്ളിൽ ഇങ്ങനെ ഭയങ്കര ബേജാറും സന്തോഷവും എല്ലാം ഉണ്ട്. കാരണം എല്ലാവരും ഒന്നിലൊന്ന് വെച്ചായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു സ്ഥലമാണ് ആ സീക്വൻസ്. എന്തായാലും ഈ ആൽബത്തിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും മികച്ചതായിട്ട് തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം മത്സരിച്ച് അഭിനയിച്ച പോലെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. അതിനിടയിൽ ഇവർക്ക് വല്ല പരിക്കും പറ്റിയോ ഞാൻ റിയാലിറ്റി ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്, അല്ല റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈറ്റിന്റെ സീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൂപ്പർ റൊമാൻസ് ഒക്കെ പിന്നെ മൂപ്പർ സ്വന്തമായിട്ട് നായികൻ്റെ കൂടെ അഭിനയിച്ച് കാര്യമല്ലോ, മറ്റേത് അടിവാങ്ങണേ നമ്മൾ മാറണം. ആയിരുന്നു ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് അത് തന്നെയാണ് ഇന്ന് ഇവിടെ കാഴ്ചവെച്ചത്, ഭയങ്കര റിയാലിറ്റി ആയിരുന്നു, ഒറിജിനാലിറ്റി ആയിരുന്നു രാജുക്കാരൻ്റെ ആക്ടിങ്. അതിനൊപ്പം തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും ഒട്ടും കുറച്ചിട്ടില്ല, അതിൻ്റെ ഇടയിലുള്ള കോമഡി ഒക്കെ വേറെ രാജുക്കാരൻ അല്ല അതെല്ലാം പറയുന്നത് രാജുക്കാരൻ മേല് വീണ് കരയുമ്പോൾ അതിൻ്റെ ഇവരൊക്കെ ഭാരം താങ്ങേണ്ട ഒരു സ്ഥിതി വരുന്ന തരം പല്ല് കടിച്ചു കൊടുത്തിട്ട് പതുക്കെ പറയണോ ഇത് കേട്ടിട്ട് സഹിച്ച് ചിരിക്കാണ്ട് നിൽക്കുന്ന ഇവരെ സംഭവിക്കണം, എന്നിട്ട് ഇപ്പുറം വന്നിട്ട് ചിരിക്കുകയാണ്. അപ്പൊ ആർട്ടിസ്റ്റ് എന്നുള്ളത് പാടുന്ന പോലെ എളുപ്പമല്ല അഭിനയം എന്നുള്ളത് കുറെ കാലമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ചുരുക്കി പറഞ്ഞു, സന്തോഷം.
കുഞ്ഞുപെങ്ങളുടെ സീസൺ 7 കല്യാണത്തിന്റെ സീസൺ 7 അടിച്ചു പൊളിക്കാൻ ഇതിന്റെ ഗാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വലിയൊരു സർപ്രൈസ് നിങ്ങൾക്ക് നിന്നുണ്ട് അത് നൽകുന്ന സലീംക്കാണ് അതുകൊണ്ടാണ് സർപ്രൈസ് ഗസ്റ്റ് എന്തായാലും 7 വർഷക്കാലമായിട്ട് എല്ലാ പെരുന്നാളിലും എത്തുന്ന കുഞ്ഞുപെങ്ങളുടെ കല്യാണത്തിൽ ആദ്യമായിട്ടാണ് അതിന് പ്രത്യേക താങ്ക്സ് പറയുന്നു അതിലൊരു ഭാഗമാവാൻ ചെറിയ രീതിയിലെങ്കിലും കഴിഞ്ഞ 6 വർഷത്തോളം ഇവരെ മാത്രം പുസ്തകമാക്കി വെച്ചിരുന്നാണ് അതിലേക്ക് ചെറിയൊരു ഭാഗമായിട്ട് ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്തായാലും ഈ 6 വർഷം നൽകിയ വിജയത്തിനേക്കാൾ വലിയ വിജയം ഇപ്രാവശ്യം ഞാനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും ഇങ്ങനൊരു വേഷമാണ് സാധാ ഒരു വേഷമല്ല അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷയിലും കൂടിയിട്ടാണ് ഞാൻ എന്തായാലും അത് കണ്ട് സീരിയസ് ഒന്നല്ലേ അടിച്ചു പൊളിക്കാൻ തയ്യാറായിട്ട് തന്നെ ഈ വേഷം ചെയ്തിരിക്കുന്നത് ഇവിടെ എന്തായാലും ഇഷ്ടം അതിൽ ഞങ്ങളെ കഥാപാത്രങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ വേറെ പറയാം നിങ്ങൾക്ക് വീഡിയോ വരുമ്പോ മനസ്സിലാവും നിങ്ങളെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഉള്ളത് വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാൻ ഉണ്ട് അപ്പോ എനിക്ക് തോന്നുന്ന ഇപ്പൊ ഈ ഇറങ്ങിയതൊന്നല്ല ഇത് ഇപ്പോ എത്ര 6 ഇറങ്ങില്ലേ 6 ഏഴാമത്തെ അപ്പൊ ഈ 6 കാണാത്ത പലതും ഇതിലുണ്ട് കുറെ സംഭവങ്ങൾ കുറെ എന്നോട് പറയരുത് പറയരുത് കാരണം എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് പിന്നെ സ്ക്രിപ്റ്റും ഇതൊക്കെ വായിച്ചു നല്ല അടിപൊളി അടിപൊളി സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഷുവറാണ് പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും വേറെ ലെവലാണ് സാധാരണ നമ്മൾ ക്ലൈമാക്സ് 2 ഇത് 3 ട്രിപ്പിൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കുറെ പറയരുത് പറഞ്ഞു കുറെ സംഭവങ്ങൾ ഇതിലുണ്ട് കണ്ടത് ഞാൻ അവരോടെ അത് പറയട്ടെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു പറയണ്ട അത് ഓര് കാണുമ്പോ ഓര് മനസ്സിലാക്കട്ടെ അപ്പൊ നിങ്ങൾ എന്തായാലും കാണുക കഴിഞ്ഞ 6 തന്ന സപ്പോർട്ടും ഇതിനും തരിക അപ്പോ ആലു മേഖല സന്തോഷം കാരണം നമ്മള് ഒരു 1 ടൂർ ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും സ്റ്റോറി ഒക്കെ ഭയങ്കര കണക്റ്റഡ് ആണ് പിന്നെ ഒരുപാട് സസ്പെൻസുള്ള ഒരുപാട് ഷോർട്സുകളും സീനൊക്കെയാണ് പിന്നെ ഒരുപാട് പുതുമയുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരും അഭിനേതാക്കളും ഒക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് വളരെ ഭംഗിയുള്ളൊരു നമ്മളെല്ലാ വർഷത്തിനെക്കാട്ടിയും ഒന്നുകൂടി ബെറ്ററായിട്ട് ഇതിന്റെ ക്ലൈമാക്സൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തൻസീറിന്റെ സ്ക്രിപ്റ്റ് തൻസീർ എല്ലാ കൊല്ലം എഴുതുന്ന പോലെ തന്നെ അതിന്റെ കഥയും തിരക്കഥയും സംഭാഷണമൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇപ്രാവശ്യം വളരെ വ്യക്തമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ എന്തായാലും അടിപൊളിയായിരിക്കും എന്തായാലും ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പെരുന്നാൾ വരുന്നു എല്ലാ കൊല്ലം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യന്മാരാണെങ്കിൽ എടുത്തു പറയേണ്ടതില്ല എല്ലാ വർഷത്തെ പോലെ നമ്മുടെ അനിയറയിൽ വളരെ മനോഹരമായിട്ടുള്ള ക്രൂവാണ് നമ്മുടെ നിസാം സുപ്പി അല്ലെങ്കിൽ നവാസ് പിന്നെ എന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന താജുക്ക അത്തു നിസാം ടെൻസി അവരിൽ പിന്നെ എന്താ പറയുക അവരുടെ കൂടെ തന്നെ മറ്റു 2-3 കഥാപാത്രങ്ങളൊക്കെ ഇതിൽ ഉണ്ട് സസ്പെൻഡ് അതെ ഓക്കെ എന്തായിക്കോട്ടെ എന്തായാലും അവരുണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ സസ്പെൻസ് ആണ് കാരണം വീഡിയോ വരുമ്പോഴേ നമ്മൾ അതിൽ പ്രസന്റ് ചെയ്യുന്നുള്ളൂ എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം വളരെ നമ്മുടെ ക്രൂ ഒക്കെ വളരെ ഭംഗിയായിട്ട് ലാഗ് ഇല്ലാതെ ഷൂട്ടും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം അപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞുങ്ങളുടെ കല്യാണത്തിൽ ഒരു വേഷം ചെയ്യാൻ എനിക്ക് സാധിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പിന്നെ അതിലേക്ക് വരുന്നത് പിന്നെ ഈ ഒരു അവസരം ഒരുക്കി തന്നതിന് ആദ്യം തന്നെ ഒരുപാട് സന്തോഷം കാരണം മാത്രമല്ല ഈ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ട സമയത്തും വായിച്ച സമയത്തും ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം അത്രയും വെറൈറ്റി ആയിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു വർക്ക് ഇറങ്ങുന്നത് കാരണം ഒരുപാട് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്രേതടക്കം ഈ ഒരു വരുന്നുണ്ട് അതെ നിങ്ങൾ എന്നെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് സ്റ്റേജിലായാലും ഇവിടെ ആയാലും ഒരു കള്ളുകൂടിയായാലും എപ്പോഴും എന്നെ കാണാൻ ആഗ്രഹിക്കാറ് അപ്പം അങ്ങനെ ഒരു വേഷത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വർക്കിലും വരുന്നത് അപ്പം നിങ്ങൾക്ക് കുറേ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ട് ഈ ഒരു വർക്കിൽ അപ്പം നിങ്ങളുടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല എൻ്റെ വേഷത്തിനെ കുറിച്ച് കമൻറ്റ് നല്ലോണം എഴുതുക അതിന് മുന്നേ ഒരു കാര്യം പറയാണ്ട് കാരണം ഇവരെന്നെ കുറിച്ച് കമൻറ്റ് ചെയ്താലേ അടുത്ത വർക്ക് 8 എപ്പിസോഡിൽ എനിക്ക് ഇറങ്ങുക എന്നെ അഭിനയിപ്പിക്കുള്ളൂ അപ്പം എന്തായാലും എന്നെ നല്ലോണം ബൂസ്റ്റ് ചെയ്തിട്ട് കഥാപാത്രം അടിപൊളിയായിട്ടുണ്ട് കാരണം കുട്ടികൾക്കും അതുപോലെ ഫാമിലി എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കഥാപാത്രമാണ് അതിന് ചെയ്തില്ല നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഓൾറെഡി നമ്മുടെ നമ്മളെ ആ സ്റ്റോറി എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അനിലിനെ വിചാരിച്ചിട്ട് തന്നെയാണ് ആ ഒരു കഥാപാത്രം നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നത് കാരണം
ഒരു കള്ളൂടിൻ്റെ ഒരു വേഷം എന്ന് പറയുമ്പോൾ തന്നെ അപ്പന കൂടി ആയിട്ട് അനിൽ, കാരണം നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഡെയിലി കാണുന്നത്. അപ്പോൾ ഇവൻ ചെയ്താൽ ചിലപ്പോൾ ഇത് സക്സസ് ആവുന്നൊരു സംഭവമുണ്ട്. അങ്ങനെയാണ് അനിലിനെ പിറ്റേ ദിവസം ചോദിച്ചാൽ അനിലെ ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടോ, നോമ്പാണ്, കാരണം ഇവന് ക്ഷേത്ര പ്രോഗ്രാം അങ്ങനെ എല്ലായിട്ടും ഇപ്പോൾ നോമ്പായാലും നല്ല സീസണാണ്. അപ്പോൾ പറഞ്ഞു അനിച്ച ഇതാണ് ഡേറ്റ്, അപ്പോൾ ഈ ഡേറ്റിന് കണക്കായിട്ട് എന്ത് ചെയ്യാനും മാറുമെന്ന് പറഞ്ഞു അങ്ങനെ പൊക്കി കൊണ്ടതാണ് ഇന്ന് ഒരു നാലൊരു പാട്ട്. ആടണം പാടേണം എനിക്കിന്ന് ആടി കുടിക്കേണം, കേൾക്കണം കേൾക്കേണം എൻ്റെ കഥ നീയൊന്നു കേട്ടിടണം. പച്ചപ്പനന്ദത്തെ പുന്നാര പൂമുത്തെ പുന്നല്ലിം പുങ്കരളി, എന്നോ മന പുന്നല്ലിം പുങ്കരളി. ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നു വപ്പന്നഴകെ, വന്നാലോ എൻ കഥ കേൾപ്പിക്കഞ്ഞ. ചൊപ്പിലെ മഞ്ചം നിറയെ വിരിക്കലെ തട്ടമിട്ട ഹൂറി മാറി തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്ക നിന്നിതാ ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ.
ഇണക്കുരുവികൾക്ക് മുഞ്ചിലിന്ന് മംഗലനാട്. കൊട്ടും പാട്ടും മേളമോട് വെട്ടമിന്നിതാ, മംഗകൽക്കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ. ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത. പെണ്ണേ നീയൊരു പൂവ്, പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയ വിരിക്കല്. തൊട്ടമിട്ട ഹൂറി മാറി തൊട്ടടുത്തിതാ, തൊട്ടുരുമ്മി ചാര നിന്റെ ചക്കറിന്നിതാ. മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി, മെല്ലെ കുഞ്ഞി വന്നത് മുഹപ്പത്താണടി. ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ.
കൊറയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത മിഥുന പെണ്ണേ നീയൊരു പൂവ് പൂവലെ മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയ വിരിക്കല് തൊട്ടമിട്ട ഹൂറി മാറി തൊട്ടടുത്തിതാ തൊട്ടുറുമി ചാര നിന്റെ ചക്ക നിന്നിതാ മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കൊഞ്ചി വന്നത് മുഹബത്താണടി മംഗള
നിലാവ് പൊന്നിൻ കിനാവ് പെണ്ണെ നീയൊരു പൂവ് പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയ വിരിക്കല് തൊട്ടമിട്ട ഹൂറി മാറി തൊട്ടടുത്തിതാ തൊട്ടുരുമ്മി ചാര നിന്റെ ചക്ക നിന്നിതാ മിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി മെല്ലെ കുഞ്ചി വന്നത് മുഹപ്പത്താണടി പറയും